ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വയോലാസ് കിച്ചൺ. എല്ലാവരും എന്തു പറയുന്നു? സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആർക്കാ ഇഷ്ടമില്ലാത്തത്? എത്ര കുഞ്ഞ വിലയുടെ ആണെങ്കിൽ പോലും നമ്മളത് പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് വാല്യുബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ DIY പ്രോജക്റ്റാണ് ഞാൻ കാണിക്കുന്നത്. അതായത് കാൻഡിൽ പ്രിന്റിങ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ടിഷ്യൂ പേപ്പർ. ആ ടിഷ്യൂ പേപ്പർ നമ്മൾ A4 ഷീറ്റിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഒരു കത്രിക വെച്ചിട്ട് നമ്മളിങ്ങനെ ആ സൈസിൽ A4 ഷീറ്റിൻ്റെ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളതിനകത്ത് പശ വെച്ച് ഒട്ടിക്കണം. അത് പശ വെച്ച് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4 സൈഡ്സിലും മാത്രമാണ് നമ്മൾ പശ വയ്ക്കുന്നേയുള്ളൂ. അപ്പം നമ്മൾ പശയെല്ലാം വെച്ച് കഴിഞ്ഞു. ഇപ്പം 4 സൈഡ്സിലും മാത്രമേ നമ്മൾ പശ വയ്ക്കത്തേയുള്ളൂ. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്രിന്ററിനകത്ത് A4 ഷീറ്റ് താഴെ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അതായത് ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ പ്രിന്റ് എടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ഫേവറേറ്റ് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ പ്രിന്റ് ചെയ്യുക. അപ്പോൾ പ്രിന്റ് ചെയ്യുമ്പോഴത്തേനും ഓരോ സൈസ് വേണം. അപ്പോൾ നമുക്ക് ക്യാൻഡലിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ. ഇപ്പോൾ ക്യാൻഡിൽ കുഞ്ഞതാണെങ്കിൽ കുഞ്ഞു സൈസിൽ പ്രിന്റ് ചെയ്യുക. വലിയ സൈസ് ക്യാൻഡലാണെന്ന് വെച്ചാൽ അതിൻ്റെ അളവിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5x7 ഇഞ്ചസിലാണ് ഞാനിത് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള ആ പേജ് കിട്ടി. ടിഷ്യൂ പേപ്പറിൻ്റെ മേലെയാണ് നമ്മളത് പ്രിന്റ് ചെയ്യേണ്ടത്. അത് ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പറിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത്. A4 ഷീറ്റ് ബാക്കിലാണ് വയ്ക്കേണ്ടത്. എന്നിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടിഷ്യൂ പേപ്പർ ഫോട്ടോയുടെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അത്രയും ഭാഗം മതി നമുക്ക് ഫോട്ടോ പ്രിന്റ് ചെയ്യാനായിട്ട്. നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം നമുക്കിപ്പം പേജ് എടുത്തു. ഇങ്ങനെയാണ് ഇപ്പം ഒരു ചെറിയ പേപ്പറാണ് നമ്മൾ ഇപ്പം ഇതിൻ്റെ ക്യാൻഡിൽ വെച്ചു. ആ ക്യാൻഡിലിൽ നമ്മൾ ഈ ഫോട്ടോ ഈ ടിഷ്യൂ പേപ്പറാണ് വയ്ക്കേണ്ടത്. ടിഷ്യൂ പേപ്പറിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള അതാണ് നമ്മൾ വെക്കേണ്ടത്. നല്ല ടൈറ്റിൽ വേണം ടിഷ്യൂ പേപ്പർ വെക്കാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് നമ്മൾ വാക്സ് പേപ്പർ അതിൻ്റെ മേലയിൽ നമ്മൾ വെക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ക്യാൻഡിൽ വെച്ചു, അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വാക്സ് പേപ്പർ അതിൻ്റെ മേലെ വെക്കുവാണ്. വാക്സ് പേപ്പർ വയ്ക്കുമ്പോഴത്തേനും നന്നായി ബബിൾസ് ഒന്നും ഇല്ലാതെ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയിൽ അത് ബാധിക്കും. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം പിടിക്കാനുമായിട്ട്. പിന്നെ നമ്മൾ ഹെയർ ഡ്രയർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂട് വരും. അപ്പോൾ ഒരു എന്തെങ്കിലും ഒരു തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കൈ നമ്മൾ കവർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നന്നായി ഹീറ്റാവും. അപ്പോൾ കൈ നല്ല ചിലപ്പോൾ ബേണാവും. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഇതെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും നമ്മളിപ്പം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ പിക്ചറ് നല്ലതായിട്ട് അതൊരു ആ വാക്സ് മുഴുവൻ പിക്ചറിലേക്ക് മെൽട്ട് ആയപ്പോഴത്തേനും നമ്മുടെ ആ പേപ്പർ ക്ലിയർ പേപ്പർ പോലെ നമുക്ക് തോന്നും. ഇപ്പം നമുക്ക് അതിനർത്ഥം നമ്മുടെ പിക്ചർ ഇപ്പം റെഡി ആയിട്ടാണ്, വാക്സ് എല്ലാം അതിനകത്ത് പിടിച്ചു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് പയ്യെ തുറക്കാം. കണ്ടോ, ഇപ്പം കറക്റ്റായിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടത് പ്ലേസ് ആയിട്ടുണ്ട്. ഈ വാക്സ് ഇതിലേക്ക് ആ പിക്ചറിലേക്ക് ഉരുകി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു DIY പ്രോജക്റ്റാണ്. പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് നമ്മൾ ഇപ്പോൾ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുവാണെങ്കിൽ ക്രിസ്മസിനായാലും വാലന്റൈൻസ് ഡേക്ക് ആയാലും ബർത്ത്ഡേക്ക് ആയാലും വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്കും. എന്നാൽ മാത്രമേ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ.